നമസ്കാരം. മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് സത്യം സത്യമായിട്ടായിരിക്കണം എന്ന ഒരു മാനദണ്ഡം, അത് സ്വയം പാലിക്കേണ്ട മാനദണ്ഡമാണ്, സമൂഹത്തോട് കാണിക്കേണ്ട ഉത്തരവാദിത്വമാണ്. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ നടപടിയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഭവത്തെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അംഗീകരിക്കുന്നു, അത് രാഷ്ട്രീയം വാർത്തകളിൽ കലരുന്നത് അത് പുതിയൊരു കാര്യമൊന്നുമല്ല, അതിപ്പോൾ സാധാരണയായി പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെയുള്ള മാധ്യമങ്ങൾക്ക് ഫണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നത് അത് നമുക്കറിയില്ല, നമുക്ക് അതിൻ്റെ വേരുകൾ തേടി പോകേണ്ട കാര്യമില്ല. എന്തായാലും പൊതുവെ ഒരു നിരുത്തരവാദപരമായ അല്ലെങ്കിൽ വാർത്തകളെ വളച്ചൊടിക്കുന്ന, വാർത്തകളെ വക്രീകരിക്കുന്ന, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വരുത്തി തീർക്കുന്ന, ഉള്ളതിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് സാധാരണഗതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും കാട്ടിക്കൂട്ടുന്നത് എന്ന പരാതി വ്യാപകമായി തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു വിധി പ്രസ്താവവും ഒരു വിചാരണ നടപടിയും ഉണ്ടായത്. അതായത്, ഒരു പെൺകുട്ടി 2014-2015 ആ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തി, മുതിർന്ന ഒരു വ്യക്തി, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം ആ കേസ് കോടതിയിലെത്തുന്നു. അപ്പോൾ ഈ കോടതി ചോദിക്കുന്നു, അല്ലെങ്കിൽ കോടതി പറയുന്നു, ഇയാളോട് ആവശ്യപ്പെടുന്നു, ഈ പ്രതിയോട് ആവശ്യപ്പെടുന്നു, ഈ ഇരയെ കല്യാണം കഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ആവശ്യപ്പെടുന്നു. അയാൾ പറയുന്നു, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, തയ്യാറല്ല. പക്ഷേ കോടതി പറയുന്നു, നിങ്ങളെ നിർബന്ധിക്കുകയല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ലേ എന്ന ഒരു ചോദ്യമായിട്ട്, ഒരു ചോദ്യരൂപമായിട്ടാണ് അത് ഉന്നയിച്ചത്, കോടതി ഉന്നയിച്ചത്. അത് ഈ വിചാരണയ്ക്കിടയിൽ വന്ന ആ ഒരു പ്രതിയും കോടതിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങളാണ്. പക്ഷേ അതിനെ വളരെ മോശമായ രീതിയിലും വളരെ തരം താണ രീതിയിലുമാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. പ്രവാസി മലയാളിയും സാംസ്കാരിക പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജിൽ ഇതിനെക്കുറിച്ച് വിശദമായി പരാമർശിച്ചിരിക്കുന്നു. ശ്രീ രഞ്ജിത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ. നമുക്ക് നോക്കാം. ബലാത്സംഗം ചെയ്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അറസ്റ്റ് ഒഴിവാക്കാമെന്ന് സുപ്രീം കോടതി. അത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചൂട് വാർത്തയാണ്. എന്നാൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത രീതിയിലാണോ സംഭവിച്ചത് എന്ന് ബലമായ സംശയം അദ്ദേഹത്തിനുണ്ട്. കാരണം ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് മാമാ മാധ്യമങ്ങളുടെ അപ്പോസ്തലനായ NDTV ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ചാടിക്കേറി വാർത്ത കൊടുത്തു, അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം അതിനകത്തെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു ചെറിയ സംശയം. പതിവ് പോലെ ഇതിന് പിന്നാലെ മലയാള മാമാ മാധ്യമങ്ങൾ ഓരോരുത്തരായി പൊടിപ്പും തൊങ്ങലും ചേർത്ത് സംഗതി കൊഴുപ്പിച്ചു. പിന്നാലെ സോഷ്യൽ മീഡിയ ഇത് ആഘോഷമാക്കി. ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ തുലയട്ടെ, മോദിയുടെ അടുപ്പക്കാരനാണ് അയാൾ, മോദി രാജിവെക്കണം, ഇനി പാരിസ്ഥിതിക കൊച്ചുറാണി സ്കാൻഡിനേവിയയിൽ നിന്ന് ഞെട്ടിത്തെറിച്ച് ട്വീറ്റും, തെരുവോരം പാറും മട്ടാഞ്ചേരിയിൽ നിന്ന് ചീറും, ഇതിനൊക്കെ വേണ്ട രീതിയിൽ മാമാകൾ കളമൊരുക്കിയിട്ടുണ്ട്. ഇനി വാർത്തയിലേക്ക്, വാർത്തയുടെ വിശദാംശങ്ങൾ പരാമർശിച്ചുകൊണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥനായ അയാൾ ആ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് വിവാഹ വാഗ്ദാനം നൽകിയാണ്. ഇത് ആ പെൺകുട്ടിയും അമ്മയും കോടതി മുമ്പാകെ സമ്മതിച്ച വിഷയവുമാണ്. അതായത്, ബാലൻ കെ നായർ സ്റ്റൈൽ ബലാത്സംഗമല്ല, മറിച്ച് ഉഭയകക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് അവിടെ ഉണ്ടായത്. മുൻപ് ഒരിക്കൽ വിവാഹിതനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ പെൺകുട്ടിക്ക് നൽകിയ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിൻവലിഞ്ഞതോടെയാണ് പെൺകുട്ടി ഇയാളുടെ നേരെ ബലാത്സംഗം ആരോപിച്ച് കേസ് കൊടുത്തത് എന്നത് യാഥാർത്ഥ്യം. ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് വ്യക്തമല്ലേ? ആ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ ആവശ്യം തന്നെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നുള്ളതാണ്. അതിനാലാകണം ബഹുമാനപ്പെട്ട കോടതി ഇത്തരമൊരു ചോദ്യം ഉന്നയിച്ചത്. അത് അതിൻ്റെ ലോജിക്കാണ്. അതായത്, വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന പരാതിയിൽ വിവാഹം കഴിക്കാമോ എന്നുള്ള സ്വാഭാവികമായൊരു കാര്യം, അത് ഒരു ജഡ്ജി, ഒരു ന്യായാധിപൻ സാധാരണഗതിയിൽ കുറ്റാരോപിതനായ വ്യക്തിയോട് ചോദിക്കുന്നത് സാധാരണഗതിയിലുള്ള നിയമ നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെയാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അല്ലാതെ നിർഭയ കേസിലെ പോലെ ഒരു ബലാത്സംഗമല്ല ഇവിടെ നടന്നത്. മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത രീതിയെയാണ് ശ്രീ രഞ്ജിത്ത് വിമർശിക്കുന്നത്. അദ്ദേഹം അത് പരാമർശിക്കുന്നുണ്ട്. ഈ നടന്ന ഒന്നിനെയും വിമർശിക്കുകയല്ല, അതായത് സംഭവ വികാസങ്ങളെ അല്ല, ഈ ലൈംഗികമായി നടന്ന ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊന്നും ന്യായീകരിക്കുകയല്ല, അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ രീതിയാണ് ശ്രീ രഞ്ജിത്ത് വിമർശിക്കുന്നത്. ഒരിക്കൽ വിവാഹിതനായ ആ വ്യക്തി ആ പാവം പെണ്ണിനെ വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടതിന് പ്രത്യേക ശിക്ഷ കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. പക്ഷേ കോടതിക്ക് മുന്നിൽ പരാതിക്കാരിക്ക് നീതി നൽകുക എന്ന കർത്തവ്യമാണ് ഉള്ളത്. മാത്രമല്ല, കോടതി റീസണിങ്ങിനൊപ്പം തന്നെ തെളിവുകളും എല്ലാം കൂടെ അതിൻ്റെ പ്രൂഫും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് വിധി പ്രസ്താവിക്കുന്നത്. നാളെ തനിക്ക് ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യാനുള്ള അവസരം കോടതി നിഷേധിച്ചു എന്ന് പറയാതിരിക്കാനാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് പറയുകയും ചെയ്ത നിലയ്ക്ക് ഈ വാർത്ത മാമാ മാധ്യമങ്ങൾ എങ്ങനെ വളച്ചൊടിച്ചു എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമായി മാറുകയാണെന്ന് ശ്രീ രഞ്ജിത്ത് വിലയിരുത്തുന്നുണ്ട്. സത്യമാണത്, ദേശത്തെയും ദേശീയ ചിഹ്നങ്ങളെയും ഭരണത്തെയും സേനയുടെയും നീതിന്യായ സംവിധാനത്തെയും എല്ലാം പരമാവധി ഇകഴ്ത്തി കാണിച്ച് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത ഈ മാധ്യമങ്ങളെ വേണം ആദ്യം വിചാരണ ചെയ്ത് ശിക്ഷിക്കാൻ എന്ന ഒരു പരാമർശത്തോടുകൂടി ശ്രീ രഞ്ജിത്ത് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. അതാണ് അവസാനം പറഞ്ഞതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ നീതിന്യായ സംവിധാനങ്ങളെ, രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ, രാജ്യത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയെ ഒക്കെ തന്നെ ഇകഴ്ത്തി കാണിക്കാനുള്ള, താറടിച്ച് കാണിക്കാനുള്ള, മോശമാക്കി കാണിക്കാനുള്ള, രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള,
ഒരവസരവും ഇത്തരത്തിലുള്ള മാമാ മാധ്യമങ്ങൾ ഒരവസരവും പാഴാക്കുന്നില്ല, ഇത്തരത്തിലുള്ള ഒരവസരവും പാഴാക്കുന്നില്ല എന്നതാണ് ഏറ്റവും ആശങ്കാജനകം, ഏറ്റവും ഖേദകരം. ഇതിന് സത്യം പറഞ്ഞാൽ നിയമ സംവിധാനത്തിന് കീഴിലേക്ക് മാധ്യമങ്ങളെ കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. തീർച്ചയായും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ചും കോടതി വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്, അതിൻ്റെതായ ഒരു സ്ട്രാറ്റജിയുണ്ട്, അതിൻ്റെതായ ഒരു മോഡ്യൂളുണ്ട്. അതനുസരിച്ച് വേണം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ. കോടതിയിൽ നിന്ന് ജഡ്ജി എന്തെങ്കിലും ചോദിച്ചാൽ അതേ കയറി പിടിച്ചുകൊണ്ട് അതിൽ കയറി കടിച്ചു തൂങ്ങിക്കൊണ്ട് അത് അങ്ങനെയാണ്, രാജ്യത്തിനെതിരാണ്, അല്ലെങ്കിൽ സാമൂഹ്യ സംവിധാനങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമല്ലേ ഇവിടെ നടന്നത് എന്നാണ് ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്. സത്യത്തിൽ അതുതന്നെയാണ് നടന്നത് എന്നാണ് ജനപക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ തോന്നുന്നത്. യാഥാർത്ഥ്യമായ ഒരു കാര്യത്തെ പരാതി കൊടുത്ത പെൺകുട്ടിയും പരാതി കൊടുത്ത അമ്മയും ഒക്കെ അറിഞ്ഞുകൊണ്ട് വിവാഹ വാഗ്ദാനം എന്ന പേരിൽ നടന്ന ഒരു ഉഭയകക്ഷി ലൈംഗിക ബന്ധത്തെ ഇത്തരത്തിൽ കോടതി അത് പരാമർശവിധേയമായപ്പോൾ അത് വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചത് പിന്നീട് ഒരവസരത്തിൽ ഇയാൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയോ തിരിച്ചൊരു പരാതി കൊടുക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ വിവാഹിതരൻ കുട്ടികളുടെ അച്ഛനുമായ ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ കോടതി ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ തെറ്റായ രീതിയിൽ, വളരെ മോശമായ രീതിയിലാണ് NDTV അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയത്. അത് അത്യന്തം കഷ്ടകരമായി പോയി. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കി വാർത്തകൾ നൽകാനും ഇവർ ഇനി എന്താണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അവർക്ക് ഇങ്ങനെ നൽകാനേ അറിയൂ. ശ്രീ രഞ്ജിത്ത് അവസാനം സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ സംവിധാനങ്ങളെ, രാജ്യത്തിൻ്റെ ഭരണഘടനയെ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ തന്നെ താറടിച്ച് കാണിക്കാനും അല്ലെങ്കിൽ ഭരണാധികാരികളെ ഇകഴ്ത്തി കാണിക്കാനുമുള്ള ഒരവസരവും ഇവരാരും പാഴാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.